ഞാൻ ഡോക്ടർ റോണി ബെൻസ്, മാർസ്ലിവ മെഡിസിറ്റി പാലയിലെ കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റാണ്. ക്യാൻസർ ചികിത്സാ രീതിയിൽ സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ എന്നിവയാണല്ലോ പ്രധാന ചികിത്സാ രീതികൾ. ഇതിൽ കീമോതെറാപ്പിയെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും പാർശ്വഫലങ്ങളെ സംബന്ധിച്ച് പലവിധ ഭയപ്പാടുകളുമുണ്ടല്ലോ. ഈ പല ഭയങ്ങൾ മൂലം പലപ്പോഴും നമ്മൾ സർജറിക്ക് ശേഷം കീമോതെറാപ്പി പലപ്പോഴും എടുക്കാൻ മടിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവും പ്രതിരോധ പ്രവർത്തനങ്ങളും കൊണ്ട് ഈ പാർശ്വഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനും അതുവഴി ചികിത്സ പൂർണ്ണമായിട്ട് എടുക്കാനും സാധിക്കുന്നു. പ്രധാനമായിട്ടും നമ്മളെ ഭയപ്പെടുത്തുന്ന പാർശ്വഫലങ്ങൾ എന്നത് ഛർദ്ദിക്കുക, ഓക്കാനം വരിക, ഭക്ഷണത്തോടുള്ള താല്പര്യക്കുറവ്, മുടി പൊഴിച്ചൽ, കീമോതെറാപ്പിക്ക് ശേഷമുള്ള ക്ഷീണം എന്നിവയാണല്ലോ. മിക്ക ക്യാൻസർ രോഗികളിലും കീമോതെറാപ്പി എടുത്തതിന് ശേഷം ചെറിയ തോതിലെങ്കിലും ഛർദ്ദിലോ ഓക്കാനോ ഉണ്ടാകുന്നതാണ്. കീമോതെറാപ്പിക്ക് ശേഷമുള്ള ഛർദ്ദിലും ഓക്കാനവും സാധാരണ സ്ത്രീകളിലും 50 വയസ്സിന് മേലെ പ്രായമായവരിലുമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കീമോതെറാപ്പിക്ക് ശേഷമുള്ള ഛർദ്ദിൽ വരുന്നതിൻ്റെ തോതനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യസമയത്ത് എടുക്കുന്നത് ഇത് വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണത്തിലും ചില ക്രമീകരണങ്ങൾ വഴി ഇതുണ്ടാകുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. നമ്മൾ സാധാരണ 3 നേരം ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് ഇതേ ഭക്ഷണം 6 നേരമോ 7 നേരമോ കൊണ്ട് കഴിക്കുന്നതുകൊണ്ടും ധാരാളമായി വെള്ളം കുടിക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ പ്രോസസ്ഡും ഒത്തിരി സ്പൈസിയും ഒത്തിരി ഉപ്പുള്ളതും ഒത്തിരി പഞ്ചസാര കൂടിയതുമായ ഭക്ഷണങ്ങൾ കുറയ്ക്കുന്നത് വഴിയും ഈ ഓക്കാനവും ഛർദ്ദിലും നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുന്നതും ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ വളരെ ഭയപ്പോടോടെ കാണുന്ന ഒന്നാണല്ലോ മുടി കൊഴിച്ചൽ എന്ന് പറയുന്നത്. കീമോതെറാപ്പിക്ക് ശേഷം നമ്മുടെ മുടി പൊഴിയും അതുവഴി മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളൊരു രോഗിയായി കാണുന്നു എന്നുള്ളൊരു വിഷമമാണ് പലപ്പോഴും നമ്മളെ കീമോതെറാപ്പി എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കീമോതെറാപ്പിക്ക് ശേഷമുള്ള മുടി പൊഴിച്ചിൽ ഒരിക്കലും പെർമനൻ്റ് അല്ല, അത് താൽക്കാലികമാണ്. കീമോതെറാപ്പി എടുത്ത ശേഷം മുടി പൊഴിയുകയും കീമോതെറാപ്പിയുടെ കോഴ്സിന് ശേഷം അത് തിരിച്ചു വരികയും ചെയ്യാറുണ്ട്. സാധാരണയായി നമ്മൾ കീമോതെറാപ്പി എടുത്തതിന് ശേഷം 3-4 ആഴ്ചയ്ക്ക് ശേഷം മുടി കൊഴിയാൻ തുടങ്ങുകയും കീമോതെറാപ്പിയുടെ കോഴ്സിന് ശേഷം 2 മാസമാകുമ്പോഴത്തേക്ക് മുടി തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഈ അറിവ് നമ്മളെ പലപ്പോഴും കീമോതെറാപ്പി എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഒരിക്കലും കീമോതെറാപ്പി കൊണ്ടുള്ള മുടി കൊഴിച്ചിൽ പെർമനൻ്റ് അല്ല, അത് താൽക്കാലികം മാത്രമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് ഇപ്പോൾ പല കീമോതെറാപ്പി മരുന്നുകൾ കൊണ്ടും മുടി കൊഴിയുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, ഇപ്പം നമ്മൾ കുടലിലെ ക്യാൻസറിന് സർജറിക്ക് ശേഷം തിരിച്ചു വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന കീമോതെറാപ്പിക്ക് മുടി പൊഴിയുന്നതിനുള്ള സാധ്യത തീരെയില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് മുടി പൊഴിയുന്നതൊരു പ്രശ്നമായിട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ ഡോക്ടറോട് സംസാരിച്ച് നമ്മുടെ അസുഖം എവിടെയാണെന്നും അതിൻ്റെ സ്റ്റേജ് ഏതാണെന്നും മനസ്സിലാക്കി അതിന് ഒട്ടും ഗുണം കുറയാത്ത രീതിയിൽ മുടി പൊഴിയാത്ത തരം കീമോതെറാപ്പി ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിൽ നമ്മൾ ഡോക്ടറോട് സംസാരിക്കുകയും അതിൻ്റെ സ്റ്റേജും ഇതുമനുസരിച്ച് ചില സാഹചര്യങ്ങളിലെങ്കിലും നമുക്ക് മുടി പൊഴിയാത്ത രീതിയിൽ കീമോതെറാപ്പി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് പലപ്പോഴും നമ്മുടെ മുടിയുടെ അതേ നിറവും കളറും ടെക്സ്ചറും ഒക്കെയുള്ള വിഗുകൾ അവൈലബിളാണ്. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിച്ചാൽ കീമോതെറാപ്പി മുടി പൊഴിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ തന്നെ മുടി കൊണ്ട് നമ്മുടെ തന്നെ വിഗ് ഉണ്ടാക്കാൻ സാധിക്കും. അതുവഴി പുറത്തുനിന്നൊരാൾക്ക് പെട്ടെന്ന് കണ്ടാൽ നമ്മുടെ മുടി പൊഴിഞ്ഞു പോയതായിട്ട് അനുഭവപ്പെടുത്തില്ല. പല ചികിത്സാ രീതികളും തല തണുപ്പിക്കുക പോലുള്ള കാര്യങ്ങൾ കൊണ്ട് മുടി കൊഴിക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കാമെങ്കിലും മുടി പൊഴിക്കുന്നത് പൂർണ്ണമായിട്ട് പലപ്പോഴും ചില കീമോതെറാപ്പിയിൽ സാധിക്കത്തില്ല. എന്നാൽ നമ്മുടെ അസുഖം നല്ല സ്ഥലത്തും അവിടെ നമുക്ക് ഗുണപരമായ മുടി പൊഴിയാത്ത തരം കീമോതെറാപ്പി ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് കീമോതെറാപ്പിക്ക് ശേഷം അനുഭവപ്പെടുന്ന ഭക്ഷണത്തോടുള്ള രുചിയില്ലായ്മ. രുചിയില്ലായ്മ പലപ്പോഴും നമുക്കൊരു മേജർ പ്രശ്നമാണ്. ഇത് സാധാരണ നമുക്ക് കീമോതെറാപ്പിയുടെ കോഴ്സിൻ്റെ സമയത്ത് ചില ഭക്ഷണങ്ങളോട് ചിലപ്പം ഉപ്പുള്ള ഭക്ഷണത്തിന് മധുരം തോന്നാം, മധുരമുള്ള ഭക്ഷണത്തിന് കയ്പ്പ് തോന്നാം, അതുപോലെ ഭക്ഷണത്തിനോട് പൊതുവെ താല്പര്യമില്ലായ്മയും അനുഭവപ്പെടാം. ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഭക്ഷണ രീതിയും ജീവിതശൈലിയും അതിനനുസരിച്ച് മാറ്റുക എന്നുള്ളതാണ്. യോഗ, മെഡിറ്റേഷൻ പോലുള്ള എക്സസൈസസ്, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഒത്തിരി എരിവ് കൂട്ടുക, പ്രോസസ്, അതുപോലെ തന്നെയാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്.
ഇവയൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഭക്ഷണത്തോടുള്ള ടേസ്റ്റ് ഇല്ലായ്മ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ കീമോതെറാപ്പി എടുക്കുമ്പോൾ എപ്പോഴും പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കണമെന്ന് നിർദ്ദേശിക്കാറുണ്ടല്ലോ. പലപ്പോഴും ഈ പ്രോട്ടീനുള്ള ഭക്ഷണം നമുക്ക് ടേസ്റ്റ് ഇല്ലായ്മ ഉണ്ടാക്കും. ചിലപ്പോൾ മുട്ടയുടെ വെള്ള കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലായ്മ തോന്നുവാണെങ്കിൽ അത് മാറ്റി മീനോ ഇറച്ചിയിലോ മാറ്റി അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഭക്ഷണത്തോടും ടേസ്റ്റ് ഇല്ലായ്മ ഉണ്ടാകത്തില്ല. അതുവഴി ഭക്ഷണത്തിനെ അത് ക്രമീകരിക്കുന്നത് വഴി നമുക്ക് ടേസ്റ്റ് ഇല്ലായ്മ ഒരു പരിധിവരെ നിയന്ത്രിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് ഇല്ലായ്മയ്ക്ക് ഡോക്ടറോട് സംസാരിക്കുകയാണെങ്കിൽ പലപ്പോഴും ചില സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുന്നത് വഴി ടേസ്റ്റ് ഇല്ലായ്മ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ച് വെക്കാവുന്നതാണ്. ഈ ടേസ്റ്റ് ഇല്ലായ്മ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അത് താൽക്കാലികമാണ്. അത് നമ്മുടെ നാക്കിൻ്റെ ടേസ്റ്റ് ബഡ്സിനെ താൽക്കാലികമായിട്ട് പ്രവർത്തനരഹിതമാക്കുന്നതുകൊണ്ടാണ്. കീമോതെറാപ്പിയുടെ കോഴ്സ് കഴിയുമ്പോൾ അത് തിരിച്ച് പഴയതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റ് തിരിച്ച് കിട്ടുന്നതുമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കീമോതെറാപ്പിക്ക് ശേഷമുള്ള ക്ഷീണം. പലപ്പോഴും കീമോതെറാപ്പി എടുക്കുന്നത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുകയും അതുമൂലം അടുത്ത കീമോതെറാപ്പി എടുക്കണ്ട എന്ന് വരെ ചിന്തിക്കുന്ന പല രോഗികളും നമ്മുടെ ഇടയിലുണ്ട്. ഇതും വളരെ ഫലപ്രദമായിട്ട് അറിവുകൊണ്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ടും നമുക്ക് നിയന്ത്രിച്ച് വയ്ക്കാവുന്നതാണ്. കീമോതെറാപ്പി എടുത്തതിന് ശേഷം നമ്മളൊരു റൂമിൽ അടച്ചു കിടക്കാതെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ അവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പരിധിവരെ ക്ഷീണം കുറയ്ക്കാനായിട്ട് സാധിക്കും. ധാരാളം വെള്ളം കുടിക്കുക, പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കുക, യോഗ മെഡിറ്റേഷൻ പോലുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. വെറുതെ ഇരിക്കുന്നതിന് പകരം TV കാണുകയോ നമുക്ക് ഇഷ്ടമുള്ള ഹോബീസിൽ ഇൻവോൾവ് ആവുക, ബുക്ക് വായിക്കുക മുതലായ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആകുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ ഈ ക്ഷീണം അനുഭവപ്പെടുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ക്രമാതീതമായി ക്ഷീണം അനുഭവപ്പെടുന്നത് ചിലപ്പോൾ നമ്മുടെ കീമോതെറാപ്പി മൂലം കൗണ്ട് കുറയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും. അപ്പോൾ ക്രമാതീതമായി ക്ഷീണം അനുഭവപ്പെടുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് കൗണ്ട്, സോഡിയം പോലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു നോക്കി ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകളും കൂടെ എടുക്കേണ്ടതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കീമോതെറാപ്പി കൊണ്ട് നമ്മൾ ഭയപ്പെടുന്ന മിക്ക സൈഡ് ഇഫക്ട്സും നമുക്ക് അറിവിലൂടെയും പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയും നിയന്ത്രിച്ച് വെക്കാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് കീമോതെറാപ്പി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡോസിലും കോഴ്സിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കറക്റ്റായിട്ടുള്ള ഡോസും കോഴ്സും കംപ്ലീറ്റ് ചെയ്യുന്നത് വഴി രോഗം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയും തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നു.